ഹലോ, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ഹലോ. തിരുമ്പാവുന്ന വിളിക്കുന്നത്. നുവൈനാണ് പേര്. ഡോക്ടറോട് എന്റെ സംസാരിച്ചു. മകനും മകനും ഫാമിലി സിംഗപ്പൂരാണ്. അതെ, കേൾക്കാം, പറഞ്ഞോളൂ. സിംഗപ്പൂരാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ ഫാമിലി ആയിട്ടാണ്. അപ്പൊ അവിടെ ഈ കൊറോണ ബാധിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ പ്രിക്കോഷൻ സ്വീകരിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയാണ്. ഒന്ന്, സിംഗപ്പൂർ ഇപ്പൊ ബാധിച്ചു എന്ന് പറയുമ്പോൾ, ഇപ്പൊ സിംഗപ്പൂർ തന്നെ ഒരു വലിയ ഏരിയ ആണ്. അപ്പൊ അതിനകത്ത് ഏത് ഭാഗം ഇവർ താമസിക്കുന്ന ഭാഗത്ത് തന്നെ ഉണ്ടോ ഇല്ല എന്നുള്ളത് അവിടെ അവർക്ക് അറിയായിരിക്കും, ലോക്കലി ഇന്നേ പരിസരത്തുണ്ടോ ഇല്ല എന്നുള്ളത്. ഇപ്പൊ കേരളത്തിൽ നമ്മളിപ്പോൾ മൂന്ന് കേസുണ്ടെന്ന് പറയുമ്പോൾ, ഇപ്പൊ തൃശ്ശൂരും ആലപ്പുഴയും കാസർഗോഡുമായിരുന്നു മൂന്ന് കേസ് കിടന്നത്. ആലപ്പുഴയുടെ കുട്ടിയെ വീട്ടിൽ ഭേദമായി പറഞ്ഞു വിട്ടു. അപ്പോൾ ഇപ്പോൾ തൃശ്ശൂരും കാസർഗോഡ് ഓരോ കുട്ടിയുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്തിരിക്കുന്ന ആൾക്ക് പകരാനൊരു വഴിയില്ല. എന്ന് പറഞ്ഞ പോലെ അവരുടെ ഏരിയ തന്നെ ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ആണെങ്കിൽ ഹോസ്പിറ്റൽ അകത്താണെങ്കിൽ റിസ്ക് ഉണ്ട്, ഇപ്പുറത്ത് റിസ്ക് ഇല്ല. അപ്പോൾ അടുത്തില്ല എന്നുണ്ടെങ്കിൽ പൊതുവായിട്ട് അവിടുന്ന് ഇപ്പം തന്നെ ഭീഷണികൾ നേരിട്ടൊന്നുമില്ല, പ്രൈമറി ഭീഷണി ഇല്ല. പിന്നെ പൊതുവായിട്ട് ആരോഗ്യ ഒരു ജാഗ്രത എന്ന് പറയുന്നത് ഈ ചുമയ്ക്കും തുമ്മയും ചെന്ന ആളടുത്ത് പെരുമാറാതിരിക്കുക, ഒരു മീറ്റർ അകൽച്ച പാലിക്കുക, അവരവരുടെ ശരീരത്തിൻ്റെ ശക്തിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഹാരം, ചൂടുപാനീയങ്ങൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ആവശ്യത്തിന് വിശ്രമം എല്ലാം ഉറപ്പുവരുത്തി, എപ്പോഴും ചൂടുപാനീയങ്ങളൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി മാക്സിമം ആക്കി വയ്ക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടായി എങ്കിൽ, പിന്നെ അതുപോലെ പുറത്തൊക്കെ പോകുമ്പോൾ ഒരു ആൾ ചുമയ്ക്കും തുമ്മയും ചെയ്യുമ്പോൾ അകൽച്ച പാലിക്കുക. കൈ എപ്പോഴും ക്ലീൻ ആയിരിക്കുക എന്നൊക്കെ, സോപ്പ് ആൻഡ് വാട്ടറോ ആൽക്കോഹോൾ ഹാൻഡ് സാനിറ്റൈസർ വെച്ച് കൈ വൃത്തിയാക്കി വയ്ക്കുക. ആൻഡ് എന്തെങ്കിലും സംശയങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ, അപ്പോൾ സിംഗപ്പൂരിലാണ് അവർ താമസിക്കുന്നത്, അവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉചിതമായ നമ്പറിലേക്ക് വിളിച്ചിട്ട് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും, അവരെ ഗൈഡ് ചെയ്യും എന്ത് ചെയ്യണം നെക്സ്റ്റ്. അപ്പോൾ ആ രീതിയിൽ ശുഭാപ്തി വിശ്വാസത്തോട് കഴിയാം. ഇങ്ങനെ എല്ലാ രോഗവും എല്ലാവർക്കും കിട്ടുമെന്നുമില്ല, അതുകൊണ്ട് ആ രീതിയിൽ ശാസ്ത്രീയമായിട്ട് കൂളായിട്ട് കാമായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നടുക്ക് തന്നെ ജീവിക്കുകയും ചെയ്യാം. സൂക്ഷിപ്പാണ് ആവശ്യം, അത്രേ ഉള്ളൂ. ഇപ്പം എന്തായാലും ലൈറ്റ് ഹൗസിലേക്ക് വിളിച്ചതിൽ വളരെയധികം സന്തോഷം.